ഹായ് ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു ഡിസ്നി മൂവിയായ സ്പിൻറ്റിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് മഞ്ചരി മക്കി ജാനിയാണ് പുളിക്കാരി വണ്ടർ വുമൺ മിഷൻ ഇമ്പോസിബിൾ ഗോസ്റ്റ് പ്രോട്ടോകോൾ ഡങ്ക്രിക്ക് ഡാർക്ക് നൈറ്റ് റൈസസ് അങ്ങനെ മേജർ മൂവീസിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായി വർക്ക് ചെയ്തിട്ടുണ്ട് അതിനേക്കാൾ മുമ്പ് മെയിൻ കഥാപാത്രം ചെയ്തിരിക്കുന്നത് അവന്തികയാണ് അവന്തികയുടെ കൂടെ നമ്മുടെ അബേഡിയോളുണ്ട് പുളിക്കാരിയുടെ ഫാദർ ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് അവന്തികെ അതിനേക്കാൾ മുമ്പ് നമ്മൾ ഗോസ്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഭൂമിക എന്ന മൂവി കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത ഭൂമിക എന്ന മൂവിയിൽ കണ്ടിട്ടുണ്ട് ഇതൊരു ഇന്ത്യൻ അമേരിക്കൻ മൂവിയാണ് അപ്പോൾ നമുക്ക് ഈ മൂവിയുടെ റിവ്യൂയിലേക്ക് കിടക്കാം ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ പ്ലോട്ടിലേക്ക് കിടക്കാം ഇതിൽ മെയിൻ കഥാപാത്രം ചെയ്യുന്ന അവന്തിക റിയ എന്നുള്ളൊരു ക്യാരക്ടറാണ് റിയയുടെ അമ്മ എട്ട് വയസ്സിൽ വെച്ച് മരിക്കുകയാണ് റിയ അച്ഛൻ്റെ കൂടെയും അമ്മയുടെ അമ്മയും കൂടെയുണ്ട് ഒരു അനിയനും ഉണ്ട് അങ്ങനെ നാലു പേരുള്ള ചെറിയൊരു കുടുംബമായിട്ടാണ് അവർ ജീവിക്കുന്നത് അമേരിക്കയിൽ അമേരിക്കയിൽ അവർക്ക് ഒരു ആണ് ഉള്ളത് സ്പിരിറ്റ് ഓഫ് ഇന്ത്യ എന്നാണ് പേര് ആ റെസ്റ്റോറൻറ്റിൻ്റെ അപ്പോൾ ഫാദർ റെസ്റ്റോറൻറ്റ് കൊണ്ടുനടക്കുകയും പുള്ളിക്കാരി അതിൽ ഫാദറിനെ നന്നായി ഹെൽപ്പ് ചെയ്യുകയും ട്രഡീഷണൽ വേയിൽ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് അതിൽ കാണിക്കുന്നത് പുളിക്കാരിക്ക് ഒരു ഉള്ളിൽ ചെറിയൊരു മ്യൂസിക്കിനോടുള്ള ഒരു പാഷനുണ്ട് മുത്തശ്ശി പറയുന്നത് അത് അമ്മയുടെ നിന്ന് കിട്ടിയ ആ പാഷനാണ് അമ്മയ്ക്ക് ഈ മ്യൂസിക്കിനോട് ഭയങ്കര ക്രേസ് ആയിരുന്നു അമ്മ നന്നായി പാടുമായിരുന്നു പുള്ളിക്കാരിയുടെ ഫാദർ പുളിക്കാരിനെ ഒരു മെ മെച്ചുവ് ഗേളായിട്ടാണ് കാണുന്നത് പുള്ളിക്കാരി പുള്ളിക്കാരൻ്റെ റെസ്റ്റോറൻറ്റിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ ടൈം ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയാണ് ഉള്ളത് അപ്പോൾ പുള്ളിക്കാരി ആ ഫാദറുടെ പ്രതീക്ഷ കളയാതെ ജീവിക്കുക അങ്ങനെ ഒരു ക്യാരക്ടറായിട്ടാണ് ഇതിൽ കാണിക്കുന്നത് അതിൻ്റെ ഇടയിലാണ് ഒരു ലണ്ടനിൽ നിന്ന് ട്രാൻസ്ഫർ മേടിച്ച് വന്ന ഒരു സ്റ്റുഡൻറ്റ് അവളുടെ സ്കൂളിലേക്ക് വരുന്നത് അവനൊരു ഡി ജെ ആണ് അവനായിട്ട് പരിചയപ്പെടുകയും പുള്ളിക്കാരിയുടെ മ്യൂസിക് പുറത്തേക്ക് വരികയും അപ്പോൾ ഒരു സൈഡിൽ മ്യൂസിക്കും ഒരു സൈഡിൽ ഫാദർ എക്സ്പെക്റ്റേഷനും അങ്ങനെ രണ്ടും കൂടി ഒരുമിച്ച് കടന്നു പോകുന്ന ഒരു പെൺകുട്ടിയുടെ സ്റ്റോറിയാണ് പിൻ അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റോറി ലൈൻ അപ്പോൾ നമുക്കിതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സിലേക്ക് കിടക്കാം പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ അത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് ഡിസ്നിയുടെ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് നല്ല കളർഫുള്ളാണ് മൂവി കണ്ടുകൊണ്ടിരിക്കാൻ ഇതിൽ മെയിൻ കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്ന അബേഡിയോളം പ്രിയ അവരുടെയൊക്കെ ആക്ടിങ് തിരക്കേടില്ലാത്ത തെറ്റില്ലാത്ത അഭിനയമാണ് കൂടുതൽ ഹൈ പെർഫോമൻസ് ഒന്നുമില്ല ജസ്റ്റ് ഒരു തെറ്റില്ലാത്ത നല്ല അഭിനയമാണ് ഇവർ ചെയ്തിരിക്കുന്നത് ഇതിൽ മെയിൻ പാർട്ട് മ്യൂസിക് ഉണ്ട് ഇതിൽ ആ മ്യൂസിക് തിരക്കേടില്ലാത്ത മ്യൂസിക് ആണ് പക്ഷേ ഗ്രേറ്റ് മ്യൂസിക് എന്ന് പറയാൻ പറ്റില്ല തിരക്കേടില്ലാത്ത മ്യൂസിക്കാണ് ഇതിൽ നെഗറ്റീവ് പാർട്ടായിട്ടെനിക്ക് ഫീൽ ചെയ്തത് ഇങ്ങനത്തെ സ്റ്റോറി ലൈനായിട്ട് കുറേ മൂവീസ് ഉണ്ട് പെൺകുട്ടികളുടെ സ്റ്റോറി അതായത് ആ പെൺകുട്ടി ഫാദറുടെ എക്സ്പെക്റ്റേഷനും പുളിക്കാരിയുടെ പാഷനും രണ്ടും ഒരുമിച്ച് കൊണ്ട് നടക്കാൻ ശ്രമിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട് ആ എല്ലാ മൂവീസിലെ ക്ലൈമാക്സ് തന്നെയാണ് ഈ മൂവിക്കുള്ള ക്ലൈമാക്സ് സോ പ്രഡിക്റ്റബിളാണ് മൊത്തത്തിൽ മൂവി ഓൺലി വേ ഓഫ് ഷോയിങ് ദ സ്റ്റോറി അത് അതുമാത്രേ നമുക്കതിൽ ആയിട്ട് തോന്നണുള്ളൂ സോ ഈ മൂവി ജസ്റ്റ് ഒരു വൺ ടൈം വാഷ് മൂവിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കണ്ടോണ്ടിരിക്കാൻ നല്ലതാണ് ബട്ട് നമുക്കെല്ലാം പ്രഡിക്റ്റബിളാണ് ഈ മൂവിക്ക് ഞാൻ റേറ്റിംഗ് കൊടുക്കുന്നത് സെവൻ ഔട്ട് ഓഫ് ടെൻ നിങ്ങൾക്ക് ഈ മൂവി ഡിസ്നി പ്ലസ് ഹോട്ട് കാണാം അപ്പോൾ ഇതാണ് ഈ മൂവിയുടെ റിവ്യൂ നിങ്ങൾക്ക് ഈ റിവ്യൂ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ബൈ